ഫ്ലാഷ് എന്ന പേരിൽ ഇറങ്ങുന്ന ഒരു സായാഹ്ന ദിനപത്രം ബാർ കോഴ കേസുമായി ബന്ധപ്പെടുത്തി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയ സമരങ്ങളെ നിരാകരിച്ചുകൊണ്ട് എൽ ഡി എഫ് കൺവീനർ സംസാരിച്ചു എന്നുള്ള നിലയിൽ ചില വാർത്തകൾ വന്നിരിക്കുകയാണ്. അതിൽ പ്രത്യേകമായി പരാമർശിച്ച കാര്യങ്ങൾ അവരുടെ ചോദ്യങ്ങളാണ്, എൻ്റെ ഉത്തരങ്ങളല്ല. ഒരു ടെലിഫോൺ സംഭാഷണ മധ്യേ ഒരു പത്രപ്രതിനിധി ചോദ്യങ്ങളായി ഉന്നയിച്ച വിഷയങ്ങളെ എൻ്റെ ഉത്തരങ്ങളാക്കി പരിവർത്തനം ചെയ്യിച്ച് എൻ്റെ പേരിൽ കെട്ടിയേൽപ്പിക്കുന്ന ഫ്ലാഷിൻ്റെ പത്രപ്രവർത്തന രീതി ഇടതുപക്ഷത്തിനെതിരെ വ്യാജവാർത്തകൾ സൃഷ്ടിക്കുന്ന പ്രവർത്തന രീതിയുടെ ഒരു ആവർത്തനം എന്നേ നമുക്ക് കാണാൻ കഴിയും. മാർക്സിസ്റ്റ് വിരുദ്ധമായ വാർത്തകൾ ഉൽപ്പാദിപ്പിച്ച് വ്യാജ വാർത്തകളായി പ്രചരിപ്പിക്കുക എന്ന രീതിശാസ്ത്രത്തിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് ഈ വാർത്തയും. യു ഡി എഫിനെതിരായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമരങ്ങൾക്ക് അവരുടെ രാഷ്ട്രീയ നിലപാടുകൾക്കെതിരായിട്ടുള്ള കൃത്യമായ കാഴ്ചപ്പാടും അടിത്തറയുമുണ്ട്. ശ്രീ കെ എം മണിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായി ദിവംഗതനായ ഒരു പൊതുപ്രവർത്തകനെക്കുറിച്ച് ഇപ്പോഴൊരു ചർച്ച അനിവാര്യമല്ല എന്ന ഉത്തരമാണ് നൽകിയത്. ഒരുപക്ഷെ ദിവംഗതൻ എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാതെ പോയോ ഫ്ലാഷിൻ്റെ ലേഖകന് എന്നിപ്പോൾ ഞാൻ സംശയിക്കുകയാണ്. കൃത്യമായും ഈ നിലയിൽ ഒരു വാർത്ത ഉൽപ്പാദിപ്പിച്ചതിൻ്റെ കാഴ്ചപ്പാട് സി പി എമ്മിനെതിരായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായും ഒരു വ്യാജ വാർത്ത നിർമ്മിച്ച് വിതരണം ചെയ്യുക എന്ന് തന്നെയാണ്. ഇക്കാര്യങ്ങളിലെല്ലാം വളരെ കൃത്യമായ അതാത് കാലത്തെ രാഷ്ട്രീയ നിലപാടുകളിൽ വളരെ കൃത്യതയും വ്യക്തതയുമുള്ള പ്രസ്ഥാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. യു ഡി എഫിനോടുള്ള അതിൻ്റെ രാഷ്ട്രീയ സമീപനം എല്ലാ കാലത്തും വളരെ സുതാര്യവും സുവ്യക്തവുമായിരുന്നു. യു ഡി എഫിനെതിരായി നടത്തിയ എല്ലാ സമരങ്ങളും യു ഡി എഫ് ഗവൺമെൻറ്റിനെതിരായി നടത്തിയ എല്ലാ സമരങ്ങളും ശരിയായിരുന്നു. ഇന്ന് യു ഡി എഫ് വലിയ ഒരു പ്രതിസന്ധിയിലാണ്, അതിൻ്റെ തകർച്ചയാണ്. കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം യു ഡി എഫ് വിട്ടിരിക്കുകയാണ്. യു ഡി എഫിൻ്റെ അനിവാര്യമായ തകർച്ചയിൽ നിന്ന് അതിനെ രക്ഷിക്കാൻ ഉള്ള ഒരു പരിശ്രമമാണ് ഈ പത്രവാർത്ത. അത് വിജയിക്കാൻ പോകുന്നില്ല.